ഡോക്ടർ എന്ന വ്യാജേന വാടക വീട്ടിൽ താമസമാക്കിയ യുവതി ഗൃഹനാഥനായ വൃദ്ധന്റെ എ ടി എം കൈക്കലാക്കി 10 ലക്ഷം രൂപ മോഷ്ടിച്ചു. ആലപ്പുഴ മാവേലിക്കര ചുനക്കരയിലാണ് സംഭവം. ചുനക്കര സ്വദേശിനി രമ്യയാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവം ഇങ്ങനെ, ചാരുമൂട് സ്വദേശിയായ അബ്ദുൾ റഹ്മാന്റെ കുടുംബ വീട്ടിൽ രമ്യയും ഭർത്താവും ഡോക്ടർ എന്ന വ്യാജേനയാണ് വാടകയ്ക്ക് താമസം തുടങ്ങിയത്. പിന്നാലെ അബ്ദുൾ റഹ്മാന്റെ വീട്ടുകാരോട് അടുപ്പം പുലർത്തിയ രമ്യ വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തു. കെ സി ബിയിൽ നിന്ന് ഓവർസിയറായി വിരമിച്ച അബ്ദുൾ റഹ്മാൻ മകൾക്കും മരുമകനുമൊപ്പമായിരുന്നു താമസം. ഇവർ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാകും. ഈ അവസരം മുതലാക്കിയ പ്രതി വീടിനുള്ളിൽ പ്രവേശിച്ച് മേശയിലിരുന്ന എ ടി എം കൈക്കലാക്കുകയായിരുന്നു. പാസ്വേഡ് കുറിച്ച പേപ്പർ എ ടി എം കാർഡിനൊപ്പം സൂക്ഷിച്ചത് മോഷണത്തിന് എളുപ്പമായി. 2023 ജനുവരി 13 മുതൽ പണം പിൻവലിച്ചു തുടങ്ങി. 4 മാസം കൊണ്ട് പ്രതി കൈക്കലാക്കിയത് 10 ലക്ഷം രൂപ. പിന്നീട് പണത്തിനാവശ്യം വന്നപ്പോഴാണ് എ ടി എം നഷ്ടപ്പെട്ടതായി അബ്ദുൾ റഹ്മാൻ മനസ്സിലാക്കിയത്. ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പണം പിൻവലിച്ചതായി തിരിച്ചറിഞ്ഞു. എ ടി എം കൗണ്ടറുകളിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രമ്യ കുടുങ്ങിയത്. ചികിത്സാ സഹായത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയ കേസിലും രമ്യ പ്രതിയാണ്. മലയാളം ടെലിവിഷൻ, മാവേലിക്കര. മരുന്നുകളിലെ ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ താപനില 32 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുമ്പോൾ റിലീഫിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ലോകോത്തര ബ്രാൻഡുകളിലുള്ള മരുന്നുകൾ, കോസ്മെറ്റിക്സ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരം, മരുന്നുകൾക്ക് 60% വരെ വിലക്കിഴിവും, ഡയാലിസിസ്, ക്യാൻസർ തുടങ്ങിയ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പ്രത്യേക വിലക്കിഴിവുകളും. റിലീഫ് മെഡിക്കൽസ് കോട്ടയ്ക്കൽ എൽ എൽ പി ഓപ്പോസിറ്റ് എ വി എസ് ഹെർബൽ ഗാർഡൻ, കോട്ടയ്ക്കൽ, മലപ്പുറം. For home delivery, 8281-99-5599.